കേട്ടോ. ഇടുക്കിയില് മലയിഞ്ചിയില് പോവാണ്, അതിക്കൂടിയാണ് നമുക്ക് പോകേണ്ടത്. നല്ലൊരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയ ആണ്, നല്ല രസമുണ്ട്. നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ഏരിയയിൽ പോയിട്ടില്ല അല്ലേ പൊന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ തൊടുപുഴ വന്നിട്ട് കരിമണ്ണൂര് വന്ന ചീനിക്കുഴി അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്, ഈ ഒരു റൂട്ടിലോട്ട് വരുന്നത്. വനം വന്യജീവി വകുപ്പ് ഏരിയ ആണിത്. നല്ലൊരു രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് പോയാലോ. അപ്പൊ ഇതാണ് റൂട്ട്, നമ്മൾ പോകുന്ന റൂട്ട്. ഫോറസ്റ്റ് പോലത്തെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ചോദിച്ചാ എനിക്ക് അറിയാൻ പാടില്ല, പുലി വരുമോ നമുക്ക് നോക്കാം. ഞങ്ങളിങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങളെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് മൂന്നാറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോയിട്ടുള്ളൂ. പക്ഷെ നമ്മളിവിടെ ഇറങ്ങി ഇവിടെ ഒരു തടിയും കൊണ്ടൊക്കെ പാലൊക്കെ ഉണ്ട്, നമ്മൾ അതിൻ്റെ ഉൾക്കടമായിട്ട് റിവറൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടേക്ക് ഇറങ്ങാം. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ. നല്ലൊരു ഏരിയ തോന്നുന്നു ശരിക്കും കണ്ടിട്ട്. പക്ഷെ എനിക്ക് പേടി കണ്ടത് പുലി വന്നു. വന്യജീവി വകുപ്പെന്നൊക്കെ കണ്ടത് കൊണ്ട് ഒരു പേടി പോയിട്ടു. ഉണ്ണിക്കുട്ടൻ്റെ എനക്കും ഇല്ല ഉണ്ണിക്കുട്ട. മലയിഞ്ചി എന്ന സ്ഥലം ശരിക്കും നല്ലൊരു സ്ഥലം, നല്ല രസമുണ്ട്. ഇതില് പോകാൻ യാത്ര ചെയ്യാൻ നല്ല രസമുണ്ട്. ആ പുഴയിൽ ചേർന്നായാലും നമുക്ക് തീരുമാനിക്കാം. അവിടെ ചെന്നിട്ട് അറിയട്ടെ എന്താ സംഭവം എന്ന് അറിയട്ടെ. നമുക്കിനി ഇറങ്ങാം. നമുക്കിനി ഇവിടെ എന്താണ് കാണാൻ അട്ടേനെ പേടി. നന്നു ഇനി എന്ത് ചെയ്യോ? ഞാൻ വരുന്നില്ല അന്ന് നന്നു. കുറച്ച് പേർക്കാണ് ഞങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരുപാട് പേര് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ ശരിക്കും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നോക്കൂ, ഈ ഇറങ്ങി വരുന്ന നീതുവാണ് ഇത് ശരിക്കും ഇത് കോർഡിനേറ്റ് ചെയ്തത്. പിന്നെ ഇത് സ്ഥലം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് റോണിഷ് ആയിരുന്നു. അപ്പോൾ റോണിഷിനും വൈഫിനും വലിയൊരു താങ്ക്സ്. കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും. നല്ലൊരു വ്യൂ ആയിരുന്നു അത്. വീണയാണ് കാണിച്ചു തന്നത്. നല്ല ശരിക്കും നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു. പിന്നെ ഈ സ്ഥലം നല്ല അടിപൊളിയൊരു സ്ഥലമായിരുന്നു. നമുക്ക് എന്താ പറയുക, ഒരുപാട് ക്രൗഡഡ് ഒന്നും അല്ല, നമുക്ക് അത്യാവശ്യം നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു. എന്തായാലും ബിഗ് താങ്ക്സ് ടു റോണിഷ്. അതുപോലെ കുട്ടിക്കുറുമ്പീസ് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഉണ്ണിക്കുട്ടനാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ലായിരുന്നു. അവൻ ഫുള്ളും അവൻ്റെ ജീൻസൊക്കെ ഫുള്ളും നനച്ചു. പൊന്നുവിൻ്റെയും മേത്തേക്ക് അവൻ വെള്ളമൊക്കെ കോരി ഒഴിച്ച്. ഞാൻ പിന്നെ എക്സ്ട്രാ ഡ്രസ്സൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും മെനമണി ഉണ്ടാവും എന്ന് അറിയാം, അതുകൊണ്ട് എക്സ്ട്രാ ഡ്രസ്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ചെളിയാക്കണോക്കി ചെളിയാക്കണോ, നനയ്ക്കണ്ട കേട്ടോ ഡ്രസ്സ് നനയ്ക്കണ്ടാ. അങ്ങ് നടന്നു പോവാൻ പറ്റുമോ? പോവാൻ പറ്റുമോ? പൊന്നു പറഞ്ഞു പൊന്നു.
ഞാനല്ല വാപ്പി എടുത്തിട്ടുള്ളൂ. പാമ്പ് പടം പൊഴിച്ചിട്ടേക്കുന്നതാണ്. എങ്ങനെയുണ്ട് പോലെ എക്സ്പീരിയൻസ്? കല്ലൊക്കെ പറക്കി എടുക്കുന്നുണ്ട് പിള്ളേര് വീട്ടിൽ കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ. ആ പോണ വഴി ഫോറസ്റ്റ് ചെക്കിങ് ഉണ്ടാവട്ടോ. ചെക്ക് പോസ്റ്റ് കണ്ടില്ലേ നമ്മള്? കല്ലാണെങ്കിൽ ഇത് അവരുടെ ഡിപ്പാർട്ട്മെന്റ്. അത് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ പിടിക്കും മിക്കവാറും. നമ്മുടെ വണ്ടി തടഞ്ഞു നിർത്തുവേ മിക്ക. അങ്ങനെ തടഞ്ഞു നിർത്തുവാണെങ്കിൽ ഉണ്ണിക്കുട്ടിനെ കൊടുത്തിട്ടും പോവാം അല്ലേ ആപ്പി? ഉണ്ണിക്കുട്ടിനെ നമുക്ക് ഫോറസ്റ്റുകാർക്ക് കൊടുത്തിട്ട് പോവാം. പുലിയെ പിടിക്കാൻ വേണ്ടിട്ട് എന്നാ ആനേനെ ഒക്കെ പിടിക്കാൻ വേണ്ടി ആനപ്പുറത്തൊക്കെ കയറ്റുമോ? അതിഷ്ടമല്ലേ ഉണ്ണിക്കുട്ടിനെ. അതെന്താ എന്നാ കല്ലൊക്കെ അവിടെ ഇട്ടോ. കല്ലൊക്കെ പറക്കി എടുത്തുകൊണ്ട് പോയാ കല്ല് പിന്നെ. അപ്പൊ ഇനി നമ്മൾ അടുത്ത പ്ലേസിലോട്ട് പോവാണ്. അവിടെ നിന്നും കല്ല് ഉറക്കാം. അവിടെ നിന്നും കല്ല് ഉറക്കാം. കല്ല് ഉറക്കാനാണോ നിങ്ങൾ ഇവിടെ വന്നേ? ദൂരെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുന്ന കാണാം. വര പോലെ നമുക്ക് കാണാൻ പറ്റും. ഉണ്ണിക്കുട്ടൻ കണ്ടില്ലേ വെള്ളം ചാടുന്നത് മലയില്? ഓ ഉണ്ണിക്കുട്ടനാണോ കണ്ടത്? ഇത് കണ്ടോ നമുക്ക് ഇവിടെ ഇങ്ങനെ വാട്ടർഫോള് ചെറുതായിട്ട്. നല്ല രസമുണ്ടല്ലേ. വര പോലെ കണ്ടോ മലയുടെ മേഖല. ഓക്കേ ഇനി അടുത്തൊരു പ്ലേസ് ഏതാണെന്ന് പറയാൻ പാടില്ല. അവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. വീട്ടിലേക്ക് പോണല്ല നമ്മള് പഴുത്ത പ്ലേസിലോട്ട് പോകാം. പക്ഷെ പ്ലേസ് എവിടെ എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല. ഇനിയാണ് ശരിക്കും നമ്മുടെ മലയിഞ്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്ലേസാ മലയിഞ്ചി. ആ വാട്ടർഫോൾസിന്റെ അവിടെ നമുക്ക് എത്താൻ പറ്റില്ലല്ലോ. അവിടെ പോണെങ്കിൽ നമ്മൾ ഒരുപാട് ചുറ്റി കറങ്ങി പോകണ്ടേ. അത്രയും മലയുടെ മുകളിലോട്ട് കയറും.
പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോണിഷിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ബർത്ത്ഡേ അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാനും പറ്റി. അപ്പോൾ വൈഫ് അവൻ്റെ വൈഫ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ എന്താണ് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് അതൊക്കെ ഞങ്ങൾ അവിടെ പുഴയുടെ അവിടെ ആ സൈഡിലൊക്കെ ഇരുന്ന് കട്ടൊക്കെ ചെയ്ത് അങ്ങനെ ശരിക്കും എൻജോയ് ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പോകുന്നു. ഒരു 2 മണി